നടപ്പാക്കിയ ലോക്ക്ഡൌണിൽ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് താൻ ക്ഷമ ചോദിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിങ്ങൾ നേരിടുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. രാജ്യത്ത് കൊറോണ വൈറസ് പടരുന്നത് തടയാൻ ലോക്ക്ഡൌൺ അല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൊറോണ ബാധയുടെ സാഹചര്യത്തിൽ രാജ്യത്ത് 21 ദിവസത്തെ ലോക്ക്ഡൌൺ ആണ് പ്രഖ്യാപിച്ചത്. അതോടെ തന്നോട് പലർക്കും ദേഷ്യം തോന്നിയിട്ടുണ്ടാകും. ലോക്ക്ഡൌൺ കാരണം നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് നമ്മൾ ജീവിതത്തിനും മരണത്തിനുമിടയിൽ കൊറോണയോട് പോരാടുകയാണ്. ഇതിൽ നമ്മൾ പൂർണ്ണമായും വിജയിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിവാര റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണ മൻ കി ബാത്തിൽ താൻ പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാറുണ്ട്. എന്നാൽ രാജ്യത്ത് ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കോവിഡിനെ കുറിച്ചല്ലാതെ എനിക്ക് മറ്റൊന്നിനെക്കുറിച്ചും സംസാരിക്കാൻ കഴിയില്ലെന്ന ആമുഖത്തോടെയായിരുന്നു പ്രധാനമന്ത്രി മൻ കി ബാത്ത് തുടങ്ങിയത്. എന്റെ പെട്ടെന്നുള്ള തീരുമാനങ്ങളോട് ജനം ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൊറോണ വൈറസ് പടരുന്നത് തടയാൻ എടുക്കാവുന്ന ഒരേ ഒരു നടപടിയാണ് ലോക്ക്ഡൌൺ. നിങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ച ഈ കഠിനമായ നടപടികൾ സ്വീകരിച്ചതിന് തന്നോട് ക്ഷമിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കൊറോണയ്ക്കെതിരെ നടക്കുന്നത് ജീവൻ മരണ പോരാട്ടമാണ്. കടുത്ത തീരുമാനങ്ങൾ ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. കൊറോണയെ തുടക്കത്തിൽ തന്നെ നേരിടേണ്ടതുണ്ട്. അതാണ് രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത്. ജനങ്ങൾ ധൈര്യം പുലർത്തണം. കുറച്ച് ദിവസത്തേക്ക് കൂടി ലക്ഷ്മണരേഖ മറികടക്കാതിരിക്കാൻ ജനം അതീവ ശ്രദ്ധ പുലർത്തണം. സാമൂഹിക അകലം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇപ്പോൾ പശ്ചാത്തപിക്കുകയാണ്. കൊറോണ എന്ന മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് നമ്മൾ പ്രചോദനം ഉൾക്കൊള്ളണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൊറോണയെ അതിജീവിച്ചവരും മൻ കി ബാത്തിൽ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ആദ്യഘട്ടത്തിൽ താൻ ഭയന്നു പോയിരുന്നതായി രോഗമുക്തി നേടിയ രാമഗബാ തേജ പറഞ്ഞു. എന്നാൽ ആരോഗ്യ പ്രവർത്തകരുടെ പരിചരണം തൻ്റെ ഭയമകറ്റി. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷവും താൻ വ്യക്തിശുചിത്വം പാലിക്കുന്നുണ്ടെന്ന് തേജ പറഞ്ഞു. ആഗ്രയിൽ നിന്നുള്ള അശോക് കപൂർ എന്ന വ്യക്തിയും തൻ്റെ അനുഭവം പങ്കുവച്ചു. ദില്ലിയിൽ നിന്നുള്ള ഡോക്ടർ ബോർസെയുമായി പ്രധാനമന്ത്രി സംസാരിച്ചു. നമ്മുടെ ദൈനംദിന ജീവിതം നായകന്മാരോട് നാം നന്ദിയുള്ളവരായിരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അസുഖം നമ്മെ ബാധിക്കുന്നതിനു മുൻപ് തന്നെ നാം അതിനെതിരെ പോരാടണം. കൊറോണ വൈറസ് ലോകത്തെ ആകെ തടവിലാക്കി. വൃദ്ധരും ചെറുപ്പക്കാരും ദുർബലരും ശക്തരുമായ എല്ലാവരെയും, മുഴുവൻ മനുഷ്യരും ഒത്തുചേർന്ന് ഈ പ്രതിസന്ധിക്കെതിരെ പോരാടേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.